നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അച്ഛാ, ഞാൻ ഇപ്പോഴേ ഒരു കാര്യം പറയാം. നിങ്ങളെല്ലാവരും കൂടി പറഞ്ഞിട്ടാ ഞാൻ വരാൻ തീരുമാനിച്ചത്. ഞാൻ അവിടെ താമസിക്കുകയൊന്നുമില്ല, രാത്രി ഇങ്ങ് പോരും. എന്നിട്ട് നാളെ വിവാഹത്തിന് ഞാൻ വരും. അവിടെ ചെന്നിട്ട് പിന്നെ നിങ്ങൾ എന്നെ നിർബന്ധിക്കരുത്. അനുപേട്ടൻ ഇപ്പോഴും മുഖം കടുപ്പിച്ച് വർത്താനം പറയണ്ട, അവിടെ എത്തട്ടെ, എന്നിട്ടല്ലേ ബാക്കി. ആ ആദ്യം എവിടെ? ഞങ്ങള് കല്യാണ വീട്ടിലേക്ക്, നീ മരണ വീട്ടിലേക്കാണോ പോകുന്നത്? ഇതെന്തൊരു കോലമാ മോളെ ഇത്. അതെ, നിന്റെ മനസ്സിൽ ഇപ്പൊ എന്താണെന്ന് എനിക്കറിയാം. അതിനിവിടെ പ്രസക്തി ഇല്ലെന്നുള്ളതാണ് സത്യം. ഈ രൂപത്തിൽ നിന്നെ എങ്ങനെയാണ് അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത്? നീ വിഷമിക്കരുതെന്നും കരയരുതെന്നും ഞാൻ പറയുന്നില്ല. എല്ലാം മറന്ന് മറ്റൊരാളുടെ ഭർത്താവാകാൻ പോകുന്ന അവനെ നീ മറക്കണം. ഉള്ളിലുള്ള വിഷമം കണ്ണീരായി പുറത്തേക്ക് വരാതെ നോക്കുകയാണ്. ഞാനിപ്പോഴും നിന്നോട് സമാധാനത്തോടെ തന്നെ സംസാരിക്കുന്നത് എല്ലാം ഇന്നത്തോടെ അവസാനിക്കല്ലോ എന്ന് എഴുതിയിട്ടാ. തലമുടിയൊക്കെ കെട്ടി കൊടുക്ക. നീ ഇങ്ങ് വന്നേ. അന്ന് നിന്റെ നിശ്ചയം കഴിഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ നീ അജയന്റെ ഭാര്യ ആകേണ്ടതായിരുന്നു. മറ്റൊരുത്തന്റെ ഭാര്യയായിരിക്കുമ്പോ നിനക്ക് ഇതുപോലെ കരയാനും സങ്കടപ്പെടാനും പറ്റുമോ? ചുറ്റും നിന്ന് എല്ലാവരും മറക്കും മറക്കെന്ന് പറഞ്ഞാലും നിനക്കും കൂടി അത് തോന്നണം. എത്ര നാളെന്ന് വെച്ചാ നീ ഇങ്ങനെ കരയുന്നേ? ഇതൊക്കെ എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവുന്നതാ. അതുകൊണ്ട് നീ സമാധാനിച്ച് നിന്നേ പറ്റൂ. അതെല്ലാം നീ നിന്റെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കാൻ നോക്ക്. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.